ക്ഷീണിച്ച പാമ്പാണ്. പാമ്പ് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. പരിചയമില്ലാത്ത ആളുകൾ ആരും അനുകരിക്കാനും പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. പക്ഷികളും മൃഗങ്ങളും കൂടാതെ ഇടജന്തുക്കളും ഒരിറ്റ് ദാഹജലത്തിനു വേണ്ടി മനുഷ്യവാസ കേന്ദ്രങ്ങളിലെത്തുന്നു. മനുഷ്യൻ ഇടജന്തുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി കുറേ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായി വന്നിരിക്കുന്നു. പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രാത്രി സമയങ്ങളിൽ ജനൽപ്പാളികൾ തുറന്നിട്ട് ഉറങ്ങാതിരിക്കുക. രണ്ട്, വീടിനോട് ചാരി നിൽക്കുന്ന കമ്പുകൾ വെട്ടി മുറിച്ച് കളയുക. വീടിനോട് ചാരി നിൽക്കുന്ന കമ്പുകളിലൂടെ ഇഴജന്തുക്കൾ നമ്മുടെ വീട്ടിനുള്ളിൽ എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ്. രാത്രി സമയത്ത് സാധാരണക്കാർ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ലൈറ്റ് കരുതുക, കാലിൽ പാദരക്ഷകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക. അതേപോലെ ഒരു പാത്രത്തിൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം വെച്ച് ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ മാറ്റി വെക്കുക, അല്ലെങ്കിൽ വല്ല മരച്ചില്ലകളിൽ കെട്ടിത്തൂക്കി വെക്കുക. ഇത്തരം ജീവികൾക്ക് ഒരിറ്റു വെള്ളം ദാഹജലത്തിന് വേണ്ടി വരുന്ന സമയങ്ങളിൽ, ഇത്തരം ജീവികൾക്ക് ദാഹം അകറ്റാൻ വേണ്ടി നമ്മളെ ഓരോ മനുഷ്യരും ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇത്തിച്ചെടികൾക്ക് സമീപം നമ്മൾ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാതെ ഇരിക്കുക. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രാവിലെ സമയത്ത് നമ്മുടെ ഷൂ, അതേപോലെ ഹെൽമെറ്റ്, റെയിൻകോട്ട് ഇവയെല്ലാം ധരിക്കുന്ന സമയത്ത് നന്നായി കുടഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് ധരിക്കുക. ഷൂവിൻ്റെ ഉള്ളിലൊക്കെ തണുപ്പാണ്, പാമ്പുകൾ കയറിക്കൂടാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉണങ്ങാനിട്ട തുണികൾ പുറത്തു നിന്ന് എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് ആ തുണി നല്ലവണ്ണം കുടഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി മടക്കി വെക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇഴജന്തുക്കളിൽ നിന്നും അപകടം വരുന്നതിനെ നമുക്ക് തടയാൻ കഴിയും.